ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശാന്ത് വയലറ്റ് ആണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടി പെയിൻറ് ചെയ്യുമ്പോൾ ഏത് പെയിൻ്റാണ് നല്ലത്, ഏത് പ്രൈമറാണ് നല്ലത്, ഏത് ക്ലിയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ റേറ്റും കാര്യമൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രൈമർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പിയുവിൻ്റെ ഹൈക്കോട്ട് പ്രൈമർ. ഇത് രണ്ട് കളറിലാണ് നമുക്ക് ലഭിക്കുന്നത്, ഒന്ന് വൈറ്റും അതേപോലെ ഗ്രേയും. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പാക്കിങ്ങിൽ ഇതിന് യൂസ് ചെയ്യേണ്ട ഹാർണർ കൂടി വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇത് ST-ൻ്റെ പ്രൈമറാണ്. ഇതിന് രണ്ട് കളറിലാണ് നമുക്ക് ലഭിക്കുന്നത്, ഒന്ന് വൈറ്റും അതേപോലെ ഗ്രേ കളറും. പിന്നെ ഇതിൻ്റെ ഹാർണർ ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഇത് ഡൂപോണ്ടിൻ്റെ ഒരു പ്രൈമറാണ്. ഇത് 6 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നമ്മൾ അളന്നിട്ടാണ് വാങ്ങിച്ചത്, കാരണം ഇതിന് 1 ലിറ്ററിന് ഏതാണ്ട് 2060 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വണ്ടി പെയിൻറ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന 3 പ്രൈമറുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റേറ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. ഹൈക്കോട്ട് പ്രൈമറിൻ്റെ MRP റേറ്റ് 571, ST പ്രൈമറിൻ്റെ MRP റേറ്റ് 763. ഈ കാണുന്ന രണ്ട് പെയിൻറ് കമ്പനിയിലും PS ഗ്രേയും PS വൈറ്റും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മൾ മോട്ടോർ സൈക്കിൾ പെയിൻറ് ചെയ്യുമ്പോൾ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് പെയിൻറ് ഏതാണെന്ന് നോക്കാം. ഇത് ഹൈക്കോട്ടിൽ വരുന്ന PU-ൻ്റെ ഗ്ലോസി ബ്ലാക്ക് ആണ്. ഇത് ST-യിൽ വരുന്ന മാറ്റ് ബ്ലാക്ക് ആണ്. ഈ രണ്ട് പെയിൻ്റാണ് നമ്മൾ കൂടുതലായും വണ്ടീൻ്റെ എഞ്ചിനും ചേസിനൊക്കെ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല പിടുത്തവുമുള്ള ഒരു പെയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടി നമുക്ക് നോക്കാം. ഹൈക്കോട്ട് PU ഗ്ലോസി പെയിൻറ്റിൻ്റെ MRP റേറ്റ് 651. ST മാറ്റ് ബ്ലാക്കിൻ്റെ റേറ്റ് MRP 763. PU-ൻ്റെ ഹൈക്കോട്ട് പെയിൻറ്റിൽ മാറ്റ് ബ്ലാക്കും അതേപോലെ ഗ്ലോസി ബ്ലാക്കും മറ്റ് കളറുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ST പെയിൻറ്റിലും ഗ്ലോസി ബ്ലാക്ക് അതുപോലെ മാറ്റ് ബ്ലാക്ക് മറ്റ് കളറുകളും നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി ക്ലിയർ കോട്ട് ഏതാണെന്ന് നോക്കാം. ഇതാണ് PU-ൻ്റെ ലൂയിസൈറ്റ് ക്ലിയർ. ഈ ക്ലിയറാണ് ഒരുപാട് വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് തന്ന ഒരു ക്ലിയർ കോട്ട് കൂടിയാണ് ഈ കാണുന്നത്. ഈ ക്ലിയർ കോട്ട് നിങ്ങൾ പിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ലൂയിസൈറ്റിൻ്റെ തന്നെ ഹാർഡ്നറുണ്ട്, PU-ൻ്റെ തന്നെ ടിന്നറുണ്ട്. ആ ടിന്നറ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. ലൂയിസൈറ്റ് ക്ലിയറിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. എന്താ ₹807 ഇതിൻ്റെ വില. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാപ്സിൻ്റെ ഒരു ക്ലിയർ കോട്ട് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ക്യാപ്സിൻ്റെ കിഡിലും ക്ലിയർ കോട്ടാണ് ഈ കാണുന്നത്. ഈ ക്ലിയർ കോട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പെട്ടെന്ന് സ്ക്രാച്ച് വരാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടിന്നർ ഏതാണെന്ന് നോക്കാം. ഇത് NC ടിന്നറാണ്. ഇതിൻ്റെ റേറ്റ് ഇതാ ₹170. ഇത് ഗണ്ണൊക്കെ ക്ലീൻ ചെയ്യാനും കൈക്കായ പെയിൻറ്റൊക്കെ കളയാനും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടിന്നറാണ് NC ടിന്നറ്. പിന്നെ ഇത് SP ടിന്നറാണ്. നമ്മൾ എൻജിൻ ചേസ് ഇതിനൊക്കെ നല്ല പെയിൻറ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടിന്നറാണ് SP ടിന്നറ്. പിന്നെ നെക്സ്റ്റ് ഇത് PU-ൻ്റെ ടിന്നറാണ്. നമ്മൾ ഹൈ ഗ്ലോസി പെയിൻറ്റും അതേപോലെ ക്ലിയർ കോട്ടും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടിന്നർ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് പെയിൻറ്റിങ്ങിന് ആ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ₹275. പിന്നെ SP ടിന്നറിൻ്റെ റേറ്റ് ഇതാ ₹241. ഇത് MRP റേറ്റാണ്. നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ റേറ്റ് എന്ത് തന്നെയാലും എടുക്കാൻ സാധ്യതയില്ല. ഇതിൽ ചെറിയൊരു കുറവ് ഉണ്ടാവും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടി ഏതാണെന്ന് നോക്കാം. ഇത് ബോഡി ഫില്ലറാണ്. വണ്ടിയുടെ വലിയ സ്ക്രാച്ചൊക്കെ നമ്മൾ ഈ ബോഡി ഫില്ലർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഈ NC പുട്ടി ഫ്യൂൽ ടാങ്കിനും സൈഡ് കവറിനൊക്കെയുള്ള ചെറിയ സ്ക്രാച്ചൊക്കെ ഈ ഒരു പുട്ടി വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റേറ്റ് കൂടി നമുക്ക് നോക്കാം. ഇതാ ₹85 ഇതിൻ്റെ റേറ്റ് ബോഡി ഫില്ലറിൻ്റെ. NC പുട്ടിൻ്റെ റേറ്റ് ₹109 NC പുട്ടിൻ്റെ റേറ്റ്. റെഡ് കളർ സാൻഡ് പേപ്പറാണ് വണ്ടി ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സാൻഡ് പേപ്പറാണ് ഈ കാണുന്നത്. വണ്ടി പെയിൻറ് ചെയ്യുമ്പോൾ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 3M ടേപ്പാണ് ഈ കാണുന്നത്.
പല ടൈപ്പും നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ അതിന് ഗം കൂടുതലായത് കൊണ്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. ഈ ഒരു ടൈപ്പിന് ആ ഒരു പ്രശ്നം പൊതുവെ കുറവാണ്. ഇത് കാപ്സി മെറ്റാലിക് പെയിൻറ്റിൻ്റെ ഒരു കാറ്റലോഗ് ആണ്. നിങ്ങൾ ഓട്ടോ പെയിൻറ്റിൻ്റെ ഷോപ്പിൽ പോയി നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാറ്റലോഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ്റ് സെലക്ട് ചെയ്ത് മിക്സാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെ വണ്ടിക്ക് മെറ്റാലിക് പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയായാലും ക്യാപ്സിയിൽ എടുക്കാൻ ശ്രമിച്ചാൽ മതി. കാരണം ക്യാപ്സി പെയിൻറ് ചെയ്യുമ്പോൾ കൂടുതൽ ഏരിയയും നല്ല കവറിങ്ങുമാണ് ഈ പെയിൻറ്റിന് ലഭിക്കുന്നത്. നമ്മൾ ഒരുപാട് വർഷം ഉപയോഗിച്ചതിൽ അത്രയും നല്ല റിസൾട്ട് തന്ന കിഡിലും മെറ്റാലിക് പെയിൻറ്റാണ് ക്യാപ്സി. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളെ വണ്ടി പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്വാളിറ്റി പെയിൻറ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വർഷത്തേക്ക് പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ റീപെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെയിൻറ് റിമൂവ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പെയിൻറ് ചെയ്യുമ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.